നമസ്കാരം ഏവർക്കും അനുകരിക്കാവുന്ന സാഹോദര്യ ബന്ധമാണ് ശ്രീരാമനും ലക്ഷ്മണനും തമ്മിലുള്ളത് ശേഷ അവതാരമായാണ് ലക്ഷ്മണൻ അറിയപ്പെടുന്നത് അയോധ്യയിലെ രാജാവായിരുന്ന ദശരഥ മഹാരാജാവിന് സുമിത്രയിലുണ്ടായതാണ് ലക്ഷ്മണൻ ശ്രീരാമൻ ഭരതൻ ശത്രുഘനൻ എന്നിവരായിരുന്നു മറ്റ് സഹോദരന്മാർ ദശരഥ മഹാരാജാവിന്റെ മൂന്നാമത്തെ ഭാര്യയായ സുമിത്രയിൽ ഇരട്ടകളായി ജന്മം കൊണ്ടതാണ് ശത്രുഘനനും ലക്ഷ്മണനും ശ്രീരാമനും ശ്രീഭരതനും ശേഷം മൂന്നാമതായി പിറന്നതാണ് ശ്രീ ലക്ഷ്മണൻ എന്നിരുന്നാലും ശ്രീരാമനോട് പ്രത്യേക ഒരടുപ്പം ലക്ഷ്മണനിൽ എപ്പോഴും പ്രകടമായിരുന്നു ശ്രീരാമൻ സീതാദേവി വിവാഹം ചെയ്തപ്പോൾ സീതാദേവിയുടെ അനുജത്തിയായ ഊർമിളയെ ലക്ഷ്മണൻ വിവാഹം ചെയ്തു പുരാണത്തിൽ ശ്രീ അനന്തന്റെ അവതാരമാണ് ലക്ഷ്മണൻ ആയിരം തലയുള്ള നാഗമാണ് ശ്രീ അനന്തൻ പാലാഴിയിൽ മഹാവിഷ്ണു ശയിക്കുന്നത് ശ്രീ അനന്തന്റെ മുകളിലാണ് ദ്വാപരയുഗത്തിൽ ശ്രീ ബലഭദ്രരാമനായി അവതരിച്ചതും അനന്തനാണ് ശ്രീ മഹാവിഷ്ണുവിൻ്റെ മിക്ക അവതാരങ്ങൾക്കൊപ്പവും ശ്രീ അനന്തനും അവതരിക്കുന്നുണ്ട് അയോധ്യയിലെ കിരീടാവകാശം ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ലാത്ത ലക്ഷ്മണൻ ശ്രീരാമന്റെ വനവാസത്തിൽ ഒപ്പം ചേരുകയും ചെയ്തു വനവാസ കാലയളവിൽ സഹായിയായും കാവലായും ഒപ്പമുണ്ടാവുകയും ചെയ്തു അദ്ദേഹത്തിന്റെ സഹോദര സ്നേഹം മാതൃകയാക്കാവുന്ന ഒന്ന് തന്നെയാണ് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഈ ഇതിഹാസ പുരുഷന്മാരെ നാം ഓർക്കണം അഴകുള്ളമാനായി മാറി വന്ന മാരീസനെ കണ്ട് അകൃഷ്ടയായ സീതാദേവി മാനിനെ പിടിച്ചുകൊടുക്കുവാൻ തന്റെ പതിയായ ശ്രീരാമനോട് ആവശ്യപ്പെട്ടു മാനിനെ പിടിക്കുവാൻ പോയ ശ്രീരാമൻ സീതാദേവിക്ക് കാവലായി ശ്രീ ലക്ഷ്മണനെ നിയോഗിച്ചിരുന്നു ദൂരെ എത്തിയ മാരീജൻ ശ്രീരാമന്റെ ശബ്ദത്തിൽ ഉറക്കെ കരയുകയും ഇത് കേട്ട സീതാദേവി സോദരന്റെ രക്ഷാർത്ഥം ചെന്നെത്തുവാൻ ശ്രീലക്ഷ്മണനോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ശ്രീരാമന് ഒന്നും സംഭവിക്കില്ല എന്നറിഞ്ഞിരുന്ന ലക്ഷ്മണൻ ആദ്യം വിസമ്മതിക്കുകയും ആശങ്കയാൽ പോകുവാൻ തുനിയുകയും ചെയ്തു പോകുന്നതിന് മുമ്പ് കുടിലിന് ചുറ്റും തന്റെ സിദ്ധിയാൽ ഒരു രേഖ വരയ്ക്കുകയും ഈ രേഖ കടന്ന് ആര് അകത്തു വരാൻ ശ്രമിച്ചാലും തൽക്ഷണം മരിക്കുമെന്നും സീതാദേവിയോട് അറിയിക്കുകയും ചെയ്തു ഒരു കാരണവശാലും ഈ രേഖ മറികടക്കരുതെന്നും അങ്ങനെ സംഭവിച്ചാൽ ദേവിക്ക് ആപത്തണയുമെന്ന മുന്നറിയിപ്പ് നൽകിയ ശേഷമാണ് ശ്രീരാമ രക്ഷാർത്ഥം ലക്ഷ്മണൻ പോയത് ഈ തക്കത്തിന് രാക്ഷസ രാജാവായ രാവണൻ ഒരു മുനിയുടെ രൂപത്തിലെത്തുകയും അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നതിനായി സീതാദേവി ലക്ഷ്മണന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് രേഖ മറികടക്കുകയും രാവണൻ സീതാദേവിയെ അപകരിച്ച് ലങ്കയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് കരുതപ്പെടുന്നത് രാമായണത്തിൽ പറയുന്നതും അങ്ങനെയാണ് ചെയ്യുന്നതിന്റെ പരിമിതിയായി സാധാരണ ജനങ്ങളിൽ ചിലർ ലക്ഷ്മണരേഖ താണ്ടരുത് എന്ന് പറയാറുണ്ട് യുദ്ധത്തിലെ ശൗര്യം ശക്തിയിൽ ശ്രീരാമന് തുല്യമായി തന്നെയാണ് ലക്ഷ്മണനെയും കരുതുന്നത് രാവണനുമായുള്ള യുദ്ധത്തിൽ അതികായനെ പോലുള്ള രാക്ഷസന്മാരെ കൊല്ലുകയും രാവണന്റെ മകനായ ഇന്ദ്രജിത്തിനെ വധിക്കുകയും ചെയ്തു ശ്രീരാമനുമായി ചേർന്ന് രാവണന്റെ സഹോദരനായ കുംഭകർണൻ എന്ന ഭീമാകാരനായ രാക്ഷസനെയും നിഗ്രഹിച്ചു മാതൃകയാക്കാവുന്ന വളരെ നല്ല സാഹോദരിയ ബന്ധമാണ് ശ്രീരാമനും ലക്ഷ്മണനും തമ്മിലുള്ളത് ൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഏവർക്കും മാതൃകയാക്കാവുന്നവർ തന്നെയാണ് ശ്രീരാമനും ലക്ഷ്മണനും കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു ആ ഹോട്ട്ലൈൻ വീണ്ടും തത്തുമൈ ടിവിയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ് ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്തുമൈ ടിവിക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ് ഹോട്ട്ലൈൻ വീണ്ടും കേരളത്തിൻ്റെ കേരള രാഷ്ട്രീയത്തിൻ്റെ കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളുമൊക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന്